بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد. أما بعد، ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ട് മക്കളായിട്ടുള്ള ഹാബീലും കാബീലും, അവർ ഒരു സ്ത്രീക്ക് വേണ്ടി തല്ലുകൂടി, അങ്ങനെ പ്രശ്നമുണ്ടായി എന്നാണ് ഒരു യുക്തിവാദി പറയുന്നത്. അത് തെറ്റാണ്. വിശുദ്ധ ഖുർആൻ ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറ അൽ മായിദയിലെ 27-ാമത്തെ വചനം, വതുലു അലൈഹിം നബഅബ്നൈ ആദമ ബിൽ ഹഖ് ഇത് കർറബ കുർബാനൻ ഫതുഖുബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഈ വചനത്തിലാണ് ഹാബീൽ കാബീൽ അവരുടെ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഒരു ഇത് കർറബ കുർബാനൻ, ഒരു കുർബാൻ നിർവഹിച്ചപ്പോൾ ഒരു നേർച്ച, അത് ഒരാളിൽ നിന്ന് സ്വീകരിച്ചു, മറ്റൊരാളിൽ നിന്ന് സ്വീകരിച്ചില്ല. അപ്പോൾ സ്വീകരിക്കാത്തത് കണ്ടപ്പോൾ സ്വീകരിക്കപ്പെടാതെ പോയ ആൾക്ക് സ്വീകരിച്ചവനോട് എന്ത് ചെയ്തു? ദേഷ്യം. ലഅഖ്തുലന്നക്കെ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു തആല പറയുന്നത് ഇന്നമായ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഭക്തന്മാരിൽ നിന്നാണ്, ഭക്തന്മാരിൽ നിന്ന് മാത്രമേ അള്ളാഹു തആല കാര്യങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന, ഒരാൾക്ക് മറ്റൊരാളോടുണ്ടായ അസൂയ, ഹസദ്, അങ്ങനെ അസൂയ അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള അതിക്രമം, അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതല്ല സ്ത്രീയുടെ വിഷയമല്ല എന്നാണ് ഉണർത്തുവാനുള്ളത്. യുക്തിവാദികൾ സത്യത്തിൽ അവർക്ക് യുക്തിയുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങേയറ്റത്തെ അബദ്ധ ജടിലമായിട്ടുള്ള യുക്തിരാഹിത്യങ്ങളുമായി നടക്കുന്ന ആളുകളാണ്. ഒരു ഉദാഹരണം ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കൂ, ഹാബീലും കാബീലും ഒരു സ്ത്രീക്ക് വേണ്ടിയാണെന്നാണ്. അപ്പോൾ അത് ശുദ്ധമായ അസംബന്ധമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. യുക്തിവാദികളോട് നമുക്ക് പറയാനുള്ളത്, ഒന്നാമത് നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നുവെങ്കിൽ ആഹാരത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ, അത് വൃഥാ ഉണ്ടായതാണോ? അതിനൊരു കമ്പനിയില്ലേ? അതിന് നിർമ്മാതാക്കളില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനുണ്ട്. ആ സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞാൽ സർവശക്തനാണ്. അവൻ്റെ പേരാണ് അള്ളാഹു, അഥവാ സാക്ഷാൽ ആരാധ്യൻ. അത് സ്വയംഭൂവായിട്ടുള്ള ഒന്നല്ല. സ്വയംഭൂവായിട്ട് അങ്ങനെ ഉണ്ടാവുകയില്ല. ഉണ്ടാകുമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടാകുമായിരുന്നു, നിങ്ങളുടെ വീട് വെറുതെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ ലോകം എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിലൊരു സൃഷ്ടികർത്താവുണ്ട്. ആ സൃഷ്ടികർത്താവിൻ്റെ പേരാണ് അള്ളാഹു. ആ അള്ളാഹു സർവശക്തനാണ്. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, എന്നാൽ മാത്രമേ വിജയമുള്ളൂ. ആ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. യുക്തിവാദികളെന്ന് പറയുന്ന ആളുകൾ, അവർ വളരെയധികം യുക്തിരാഹിത്യം മാത്രമല്ല, അന്ധവിശ്വാസത്തിലും നിലകൊള്ളുന്നവരാണ്. അത് ഒട്ടേറെ സംഭവങ്ങൾ നമുക്കറിയാം. കൂടുതലായി ഞാൻ പിന്നെ ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.